ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാർട്ട്ണറിന്റെ കറന്റ് ഫീലിംഗ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് പൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പൈലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സെലിനൈറ്റ് പ്ലേറ്റ് ആണ്. സെലിനൈറ്റ് പ്ലേറ്റ് നമ്മൾക്ക് കാം ഇഫക്റ്റ് തരാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ സെലിനൈറ്റ് പ്ലേറ്റ് നമുക്ക് ചാർജ് ചെയ്യാം. നമ്മുടെ ബ്രേസ്ലെറ്റ്സ്, നമ്മുടെ പെൻഡൻസ് ഒക്കെ നമുക്ക് ചാർജ് ചെയ്യാനാണ് സെലിനൈറ്റ് പ്ലേറ്റ് സഹായിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് പൈൽ നമ്മുടെ സെലിനൈറ്റ് പ്ലേറ്റ് ആണ്. സെക്കൻഡ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റോസ് ക്വാർട്സ് ആണ്. ഓക്കെ, റോസ് ക്വാർട്സ് ടക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് റിലേഷൻഷിപ്പുകളിൽ കുറച്ചും കൂടി ആ ഒരു ലവ് കുറച്ചും കൂടി ദൃഢമാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ഡക്സ്, റോസ് ക്വാർട്സ് ഡക്സ്. ഇത് പ്യുവർലി റോസ് ക്വാർട്സ് സ്റ്റോൺ ആണ്. ഇത് സെലിനൈറ്റ് സ്റ്റോൺ ആണ്. ആൻഡ് ദിസ് ഇസ് അമെത്തിസ്റ്റ് സ്റ്റോൺ. അപ്പോൾ ഇതാ, അപ്പം ഞാൻ ഫസ്റ്റ് പൈലായിട്ട് നമ്മുടെ സെലിനൈറ്റ് പ്ലേറ്റ് ആണ് വെച്ചിട്ടുള്ളത്. സെക്കൻഡ് പൈലായിട്ട് നമ്മുടെ റോസ് ക്വാർട്സ് ഡക്സ് ആണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്, സോറി, ഈ സ്റ്റോൺസ് സെലക്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് രണ്ട് കാർഡ്സ് വെക്കാം. ഓക്കെ, ഫസ്റ്റ് പൈലായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ദ സൺ എന്ന കാർഡാണ്. ഇഫ് യു വോണ്ട് ദെൻ നിങ്ങൾക്ക് സൺ എന്ന കാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് രണ്ടാമതായിട്ട് കിട്ടിയിട്ടുള്ള കാർഡ് ജഡ്ജ്മെന്റ്. സോ ഫസ്റ്റ് പൈൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സണ്ണിനോടാണ് അട്രാക്ഷൻ തോന്നിയെങ്കിൽ യു ക്യാൻ സെലക്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലിനൈറ്റ് പ്ലേറ്റിനോടാണ് അട്രാക്ഷൻ തോന്നുന്നതെങ്കിൽ എടുക്കാം. അമെത്തിസ്റ്റ് സ്റ്റോണിനോട് അട്രാക്ഷൻ അല്ലെങ്കിൽ അമെത്തിസ്റ്റ് പെൻഡന്റിനോട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. സെക്കൻഡ് പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് റോസ് ക്വാർട്സ് ഡക്സിനോടാണ് താല്പര്യം തോന്നുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എന്ന കാർഡിനോടാണ് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി 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 നന്ദി. ഗോഡ് ബ്ലെസ് യു ആൾ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഹായ് ഗായ്സ്, ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന ഒരു വ്യക്തിയുടെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ളത് ചാരിയറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് മേ ബി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. നിങ്ങൾ ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നോ ആണോ എന്നറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രോങ് കണക്ഷൻ ആയിരിക്കാം. ഡിസ്റ്റൻ്റ് ആണെങ്കിൽ പോലും, കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ കാണാൻ ഒത്തിരി അവസരങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ പോലും, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഭയങ്കര ഡിറ്റർമൈൻഡ് ആണ് ലവിൽ. നിങ്ങൾക്ക് ഇതെങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിന് നല്ലൊരു ബ്യൂട്ടിഫുൾ എൻഡിങ് ഉണ്ടാകണം. ദറ്റ് മീൻസ് ഫോർ എവർ റിലേഷൻഷിപ്പ് ഉണ്ടാകണം നിങ്ങളുടെ ഈ ഒരു ലവന്. ഇത് ഒരു മാരേജ് വരെ പോകണം എന്ന ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളും ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നതാണ് മനസ്സിലാവുന്നത്. ഓക്കെ, എന്തായാലും പക്ഷേ എനിക്ക് 20% ആൾക്കാർക്ക് ഇങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പാർട്ട്ണർ ഒരു ന്യൂ ഡയറക്ഷനിലോട്ട് പോയാലോ എന്ന് ചിന്തിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങളൊരു ന്യൂ ഡയറക്ഷനിലോട്ട് പോയാലോ എന്ന് ചിന്തിക്കുന്നതായിട്ടും 20% ആൾക്കാർക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിയുടെ ആ ഒരു പ്രസൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ബിക്കോസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ക്യൂൻ ഓഫ് സോർട്സ് കിട്ടുകയാണെങ്കിൽ, ഒന്നുകിൽ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾ ഭയങ്കര റെസിസ്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന ആ ഒരു രീതിയാണ് നിങ്ങൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ എപ്പോഴും വഴക്ക് പറയാറും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാറുമുണ്ട് എന്ന ആ ഒരു രീതിയായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കാം നിങ്ങളുടെ കണക്ഷനിൽ ഓൾറെഡി ഒരു തേർഡ് പാർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എപ്പോഴൊക്കെയോ നിങ്ങളവരെ വഴക്ക് പറയുകയോ അനാവശ്യമായിട്ട് നിങ്ങളവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. ബിക്കോസ് അങ്ങനെ ചെയ്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെയൊരു ട്രോമ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത് കൊണ്ടാകാം ചിലപ്പോൾ ഈ വ്യക്തി, ഞാൻ പറഞ്ഞല്ലോ 20% ഈ ഒരു വ്യക്തി വേറൊരു ഡയറക്ഷനിലോട്ട് പോകുന്നത്. നിങ്ങളുടെ കണക്ഷൻ വളരെ നൈസായിരുന്നു, പക്ഷേ നമുക്കൊരു കണക്ഷൻ കിട്ടിയാൽ ആ കണക്ഷനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് നമ്മളാണല്ലേ. യെസ്, നിങ്ങൾ അവിടെ ക്യൂനിൻ്റെ റോൾ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ക്യൂനാണ് എന്ന രീതിയിൽ വെട്ടൊന്ന് തുണ്ടം രണ്ടെന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകളിൽ രണ്ട് സൈഡും ഷാർപ്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഇപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ അവർ ഭയങ്കര ശക്തമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ബ്ലേഡ് പോലെയാണ് അവർ സംസാരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തേക്ക് ഇറി മുറിക്കുന്ന ആ ഒരു എനർജിയാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോഴും നിങ്ങളും ഏകദേശം സ്ട്രിക്റ്റ് ആകാൻ തുടങ്ങി, അതായത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്.
നിന്ന്, അല്ലെങ്കിൽ നിങ്ങളും കുറച്ചും കൂടി ആ ഒരു സോഫ്റ്റ് ടച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. അതായത് യു ഗൈസ് ബോത്ത് ആർ ഫൈറ്റിംഗ്, രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ. കാരണം ആ വ്യക്തി കിങ് എനർജിയിൽ നിൽക്കുകയാണ്, നിങ്ങൾ ക്യൂൻ എനർജിയിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു എന്താണ് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ദിശയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എവിടെയോ ഓടിക്കൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ മാറിപ്പോയിക്കൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു റണ്ണിലാണ് എന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഇടയിലുള്ള അനാവശ്യ ഈഗോസിനെ മാറ്റിവെക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. നമ്മുടെ റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് അല്ലെങ്കിൽ ദൂരദൂര റിലേഷൻഷിപ്പായിട്ട് പോകും. നമ്മുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് വരാനുള്ള സാധ്യതയുണ്ടാകും. നിങ്ങളുടെ പാർട്ട്ണർ ആ തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിൽക്കും, നിങ്ങളുടെ ഭാഗത്ത് നിൽക്കാതെ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടാതെ വരും എന്നതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, യെസ്, ദെൻ മീൻസ് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു 50% മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടായിരിക്കാം നമുക്കിവിടെ ഒരു ചീറ്റിംഗ് എനർജി കിട്ടിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ ഭയങ്കരമായുള്ള തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുമായിട്ട്. അതുപോലെ നിങ്ങളുടെ പാർട്ട്ണർ ചീറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കണക്ഷനിൽ നിന്ന് അയാൾക്ക് മാറി വേറൊരു ഒരു സിറ്റുവേഷനിൽ എത്തണം എന്ന ആ ഒരു രീതിയാണ് എനിക്കിതിനകത്ത് കാണിക്കുന്നത്. നമുക്കിന്ന് സാഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഈ ഒരു റീഡിംഗ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. മേ ബി അവർ ഈ സിറ്റുവേഷനിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാകട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു റീഡിംഗ് പെട്ടെന്ന് ക്യുക്കായിട്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഓക്കെ, ക്യൂൺ ഓഫ് പെൻറ്റിക്കൽസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ, എല്ലാം സോട്ട്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് ഇല്ലാത്ത പ്രശ്നങ്ങളെ ചുമ്മാ ചിന്തിച്ച് അതായത് ചിലപ്പോൾ നമ്മൾ ആ ഒരു ചിന്തിച്ചിട്ടായിരിക്കില്ല അല്ലെ, അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ടായിരിക്കില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം ഈ വ്യക്തി അനാവശ്യമായിട്ട് ചിന്തിക്കുകയാണ്, ഭയങ്കരമായിട്ട് ചിന്തിച്ച് കൂട്ടുകയാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനേക്കാളും നല്ലത് വേറൊരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ വേറൊരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മളെക്കാൾ മെറിറ്റ് ആ ഒരു വ്യക്തിയിലാണ് കാണുന്നത്. ഓക്കെ, യെസ്, മേ ബി നിങ്ങളുടെ ആ ഒരു കണക്ഷൻ ഇച്ചിരെ ഒന്ന് മാറാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ മേ ബി ഒരു ഡിവോഴ്സിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. മേ ബി നിങ്ങൾ അറിഞ്ഞു കാണണം നിങ്ങളുടെ പാർട്ട്ണർ വേറെ എൻഗേജ്ഡ് ആയി എന്ന് നിങ്ങൾ അറിഞ്ഞു കാണണം. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് കാർഡ്സിൻ്റെ കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ വേറെ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്, വേറൊരു പേഴ്സണുമായിട്ട് എൻഗേജ്ഡ് ആവാൻ ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയോ ഡ്രീംസ് ഈ വ്യക്തി കാണുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ കാർഡിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ, ദർ ഇസ് എ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഒരു ഹാൻസം ആയിട്ടുള്ളൊരു വ്യക്തി, വേറൊരു വ്യക്തി ഈസ് നമ്മുടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ്സ് എ മാരേജ് അല്ലെങ്കിൽ ഹെവൻ, ഹെവൻ ലോക്ക് ഇവിടെ കണ്ടോ. അപ്പോൾ ഒരു മാരേജിനോ ഒരു എൻഗേജ്മെൻറ്റിനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഒത്തിരി ഡ്രീംസ് കാണുന്നുണ്ട്. ആ ഒരു പുതിയ കണക്ഷനിലെത്തുമ്പോഴാണല്ലോ നമ്മൾ ഡ്രീംസ് കാണുക, അല്ലെ, നടക്കാത്തതായിരിക്കും, പക്ഷെ എന്നാലും പുതിയ കണക്ഷനിലെത്തുമ്പോഴാണ് നമ്മൾ ആ ഒരു ഡ്രീം വേൾഡിൽ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ വ്യക്തിയും ഇപ്പോൾ ഒരു ഡ്രീം വേൾഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് യെസ്, ഇറ്റ്സ് ലൈക്ക് എ മജീഷ്യനെ പോലെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ എന്ന് പറയുന്നത്. അയാൾക്ക് എല്ലാം പോസിബിൾ ആണ് എന്ന ആ ഒരു ചിന്താഗതിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇറ്റ്സ് ബെറ്റർ, ഈ വ്യക്തിക്ക് നമ്മളടുത്ത് ചീറ്റിംഗ് എനർജി തന്നെയാണുള്ളത്. അതുപോലെ ഈ മേ ബി ഈ നമ്മൾ കാരണം ഈ വ്യക്തിക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രോമ ഉണ്ടായത് കൊണ്ട് ഈ വ്യക്തിക്ക് ഒത്തിരി വിഷമം ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈ വ്യക്തിയുടെ അടുത്ത് ഹൈഡ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും, അതായത് നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴക്ക് ഉണ്ടായിട്ടുള്ളതായിട്ടായിരുന്നു എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ആദ്യം നമുക്ക് കിട്ടിയത് ക്യൂൻ ഓഫ് സോട്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു വ്യക്തി നമ്മുടെ അടുത്തു നിന്ന് മാറിപ്പോയെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കാരണമായിരിക്കാം ആ വ്യക്തി ഇങ്ങനൊരു ഡെസിഷൻ എടുത്തത്. ഓക്കെ, ഇങ്ങനൊരു ഡെസിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ പുള്ളിയുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് വന്നത്. തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് വന്നു അതിന് ആ ഒരു വ്യക്തി നമ്മളെക്കാൾ കൂടുതൽ
ഈ വ്യക്തിക്ക് കൺസേണും കെയറും കൊടുത്തു. സോ ഈ വ്യക്തിയിൽ ഇയാൾ കുറച്ചും കൂടി ഒരു എന്താണ് ഒരു സത്യസന്ധത പുലർത്താൻ ശ്രമിച്ചു. ഈ വ്യക്തി നമ്മുടെ ഈ ഒരു പുതിയതായിട്ട് വന്ന തേർഡ് പാർട്ടിയുമായിട്ട് ഒത്തിരി ഡ്രീംസ് കാണുകയാണ്. അതെല്ലാം ഈ വ്യക്തിക്ക് പോസിബിൾ ആക്കാൻ പറ്റും, ഒരു ഇല്യൂഷനിലാണ് ജീവിക്കുന്നതെങ്കിലും പോസിബിൾ ആക്കാൻ പറ്റുമെന്ന വിശ്വാസമാണ് ഈ വ്യക്തിക്കുള്ളത്. ഈ വ്യക്തി ഇമോഷണലി ബാലൻസ്ഡ് സ്റ്റേറ്റിൽ എത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് കാർഡ്സിനോട് ചോദിച്ചു നോക്കാം. യെസ് യെസ്, നമ്മൾ എത്ര തന്നെ അങ്ങോട്ട് ടെലിപ്പതിക് മെസ്സേജ് അയച്ചാലും മാനിഫെസ്റ്റ് ചെയ്താലും ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഈ വ്യക്തി ബോദർ ചെയ്യുന്നില്ല, ഈ വ്യക്തി മൈൻഡ് ചെയ്യുന്നില്ല. കണ്ടോ, ഇതൊക്കെ നമ്മുടെ മെസ്സേജസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ടെലിപ്പതിയിൽ അയച്ചതാണ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മിസ്സിങ്സ് ഈ വ്യക്തിയിൽ അറിയിക്കുന്നു. പക്ഷേ ഈ വ്യക്തി, നമ്മളീ പറയില്ല അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ എന്താണ് കല്ലാണ് ഇയാളുടെ മനസ്സ് എന്ന രീതിയിലൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് റിട്ടേൺ കാർഡ്സും കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഇത് സ്പെസിഫിക് മെസ്സേജ് ആണ്, വളരെ കുറച്ച് ആൾക്കാർക്കായിരിക്കും റെസൊനേറ്റ് ആവുന്നത്. പക്ഷേ കുറെ ആൾക്കാർ കാത്തിരുന്ന മെസ്സേജാണ് ഇത്, അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് എന്താണ് മീൻസ് അവരുടെ ആ ഒരു കണ്ടീഷനിൽ അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാവാൻ വേണ്ടി വന്ന ആ ഒരു എന്താണ് ഒരു റീഡിംഗ് ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ വ്യക്തിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തുനിന്ന് മൂവ് ഓൺ ആകണം, റിലേഷൻഷിപ്പ് വേണ്ട, നിങ്ങളുടെ അടുത്ത് ദേഷ്യമൊന്നും ഈ വ്യക്തിക്ക് ആവശ്യമില്ല, കോംപ്രമൈസ് ചെയ്ത് പോയാൽ മതി. പക്ഷേ ഈ വ്യക്തി വേറൊരു പാർട്ട്ണറിന്റെ കൂടെ പോവും വേണം. ഓക്കെ, ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ആ വ്യക്തിയെ സത്യസന്ധമായിട്ടാണ് സ്നേഹിച്ചതെന്ന്, ഈ വ്യക്തിയും നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, മേ ബി ഈ വ്യക്തി വൂണ്ടഡ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയിൽ നമ്മളെക്കാൾ കൂടുതൽ നല്ല ആ ഒരു എന്താണ് ഒരു ഇത് കണ്ടതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഐ ക്യാൻ നെവർ ചേഞ്ച്, അതായത് ഇനി ഈ വ്യക്തി ഒരിക്കലും മാറില്ല എന്ന ആ ഒരു ചിന്താഗതിയിലൂടെയാണ് ഈ പുള്ളി കടന്നു വന്നത്. അപ്പം എനിക്ക് മനസ്സിലാവുന്നത് ചിലപ്പം മേ ബി ഇത് ലവേഴ്സിന് വേണ്ടി മാത്രമായിരിക്കില്ല, നിങ്ങൾക്ക് സിംഗിൾസിനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആ ഒരു റീഡിംഗ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കാരണം ഇതിനകത്ത് വേറൊരു ഇൻവോൾവ്മെൻ്റ് വരുന്നു, അതുകൊണ്ട് എനിക്ക് മാറാൻ പറ്റില്ല, എനിക്കിതിനെ ഇഷ്ടമൊക്കെയാണ് പക്ഷെ പഴയ പോലെ എനിക്കാകാൻ പറ്റില്ല എന്ന ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആള് ചിന്തിക്കുന്നുണ്ടാവുക. ഓക്കെ, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒത്തിരി വേദനയിലാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്തോ പറഞ്ഞു പോയ വാക്കുകൾ ഈ വ്യക്തി പിന്നെയും പിന്നെയും റിവൈൻഡ് ചെയ്ത് കേട്ട് പിന്നെയും പിന്നെയും എന്താണ് വേദനിക്കുന്ന ആ ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് തന്നെ അറിയില്ല, ഹീ സോ കൺഫ്യൂസ്ഡ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് നമുക്ക് എന്തെങ്കിലും മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഈ വ്യക്തി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്നറിയോ, ഈ വ്യക്തി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ പേഴ്സൺ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ പേഴ്സൺ നമ്മുടെ അടുത്ത് വന്നിരുന്നപ്പോൾ നമ്മള് ഇപ്പോൾ അട്രാക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് കെയർ ചെയ്തിരുന്നു, നമ്മൾ നന്നായിട്ട് നമ്മുടെ മുടി സൂക്ഷിച്ചിരുന്നു, നമ്മൾ കണ്ണെഴുതുമായിരുന്നു, നമ്മുടെ ബോഡി സ്ട്രക്ചർ സൂക്ഷിച്ചിരുന്നു, നല്ല ഡ്രസ്സ് ധരിച്ചു പോകുമായിരുന്നു. പക്ഷേ പിന്നെ പിന്നെ നമുക്ക് ഈ വ്യക്തിയോട് സീരിയസ് ആയപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള വീട്ടിലിരിക്കുന്ന അട്രാക്റ്റഡ് അല്ലാത്ത രൂപങ്ങൾ പതിയെ പതിയെ നമ്മുടെ ഈ ഒരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ഓ ഇനി ഐ ഡോണ്ട് കെയർ എന്ന രീതിയിൽ നിങ്ങൾ എത്തി. മേ ബി വിവാഹം കഴിഞ്ഞതായിരിക്കാം, വിവാഹം കഴിഞ്ഞ ശേഷം നിങ്ങൾ സെൽഫ് കെയർ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നതാണ് ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ചെറിയ എന്തെങ്കിലും കാര്യം പോട്ടെ എന്ന് തള്ളിക്കളയേണ്ടതായിട്ടുള്ള കാര്യത്തിൽ പോലും റിലേഷൻഷിപ്പിൽ ഹാർഷായി പെരുമാറി ആ എന്നിട്ട് ആ ഒരു എൻവയോൺമെന്റൽ സിറ്റുവേഷനെ ഇച്ചിരി ഒരു വിഷാംശമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ഓവർ ടെമ്പർനെസ് ഇല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി, അനാവശ്യമായിട്ട് കരയുക, ഓവറായിട്ട് അങ്ങനെ അങ്ങനെ നിങ്ങൾക്കറിയാലോ അങ്ങനത്തെ രീതി. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ വിചാരിച്ചത് ഓ ഈവൻ ഇത്ര ഒരു ചെറിയ കാര്യം പോലും ഈ കുഞ്ഞിനെ മനസ്സിലാവുന്നില്ലേ, എന്നാൽ ഇനി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും,
അതുപോലെ അവൾക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ അവന് തോന്നുമ്പോൾ ഇഷ്ടമുള്ളത് വിളിച്ചു പറയുക, ഹേർട്ട് ചെയ്യിപ്പിക്കുക, എന്നിട്ട് കുറെ കഴിയുമ്പോൾ വന്ന് സോറി പറയുക. ഇപ്പം ഞാൻ എന്താ മനുഷ്യനല്ലേ, എനിക്ക് ഹേർട്ട് ആവില്ലേ. ഹാർഷ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത് എന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും കണക്ഷനിലാണ്, പക്ഷെ ഡിസ്റ്റൻ്റ് ആയി പോയിട്ടാണ് ഉള്ളതെങ്കിൽ പയ്യെ പയ്യെ നിങ്ങളുടെ ഹാർഷ്നെസ് കുറച്ച് എന്താണ് നിങ്ങളുടെ കണക്ഷനെ നന്നാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക, നിങ്ങളുടെ പേഴ്സണാലിറ്റി കുറച്ചൊന്ന് മാറ്റുക, അതുപോലെ നിങ്ങളുടെ അപ്പിയറൻസും ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഹാർഷായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് സംസാരിക്കുക, യുവർ പാർട്ട്ണർ ഇസ് ഗെറ്റിംഗ് ഹേർട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആയിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹേയ് ഗായ്സ്, നമ്മുടെ സെക്കൻഡ് പൈൽ, അതായത് നമ്മുടെ റോസ് ക്വാർട്സ് ഡക്ക് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. എംപ്രസ്, ഓക്കെ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒത്തിരി സഹിക്കുന്ന, ക്ഷമിക്കുന്ന ആളായിരിക്കാം. ഒത്തിരി മദർലി ലവ് നേച്ചർ ഉള്ള ഒരാളായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഭയങ്കര ഫ്യൂച്ചർ പ്ലാനിംഗ് ആണ് ഈ വ്യക്തിക്ക്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഫ്യൂച്ചർ പ്ലാനിങ് ആണ്. മുന്നോട്ട് എങ്ങനെ ചെയ്യുമെന്ന് ചിലപ്പോൾ മേ ബി നിങ്ങളുടെ കുട്ടികളുടെ പേര് വരെ നിങ്ങൾ കണ്ടുപിടിച്ചായിരിക്കാം. അങ്ങനെയുള്ള ഭയങ്കര ഫ്യൂച്ചർ പ്ലാനിങ് ആണ്. അതുപോലെ എനിക്ക് മനസ്സിലാവുന്ന ചില ആൾക്കാർ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു ന്യൂ ജനറേഷൻ, നമുക്ക് എംപ്രസ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ പ്രഗ്നൻ്റ് ആകാനല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ നിങ്ങളുടെ ചിൽഡ്രൻസിനെ കുറിച്ചായിരിക്കും, സോറി, ചിൽഡ്രനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാൽ മാറ്റിമറിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ശരിയാണ്, നിങ്ങൾ ഒന്നിച്ചാൽ മാറ്റിമറിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്, അതായത് മറ്റുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മേ ബി നിങ്ങൾ തമ്മിൽ വളരെ ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സൊസൈറ്റി അംഗീകരിക്കാത്ത ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് ഒത്തിരി ടെൻഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഭയങ്കര സ്ട്രോങ് ആണ്, നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് വഴി ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും വഴി ഉണ്ടായിക്കോളും, എന്നാൽ പോലും നിങ്ങളുടെ കണക്ഷൻ വിടാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഭയങ്കര ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ആണ്. അതുപോലെ പ്ലാൻ ചെയ്തതുപോലെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നടത്താനും പറ്റും. ബിക്കോസ് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ കിങ് ആണ്. ഓക്കെ, അതുകൊണ്ട് അയാൾക്ക് അത് നടത്താൻ കഴിവുണ്ട്. പക്ഷേ അയാൾക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ വീക്കായാൽ ഈ പാർട്ട്ണർ ഡൗൺ ആവും. നിങ്ങൾ വീക്കല്ല, നിങ്ങൾ സ്റ്റേബിളായിട്ട് കട്ടക്ക് ഇയാളുടെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ കണ്ടോ, വിക്ടറി അയാളിൽ തന്നെ ഉണ്ടാകും. സ്ലോ എനർജിയാണ്, പെട്ടെന്നൊന്നും വലിയ മാറ്റം ഉണ്ടാകുമെന്നല്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു വഴി എന്ന് പറയുന്നത് ഭയങ്കര എന്താണ് കട്ടിയുള്ള വഴിയാണ്, പെട്ടെന്നൊന്നും എന്താണ് ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകില്ല എന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പാർട്ട്ണർ എന്ന് പറയുന്നത് നെർവസ് ആണ്, ഏത് ദിശയിലോട്ട് പോകണമെന്ന് അറിയില്ല, ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും പ്രത്യാശ എന്ന ആ ഒരു കാര്യം ഈ ഒരു വ്യക്തിയിൽ ഭയങ്കര കൂടുതലാണ്. യെസ് ഹീസ് ആൻ എംപറർ, അതുകൊണ്ട് തന്നെ ഫൈറ്റ്. യെസ്, ഫൈനലി ആ ഒരു ഡ്രീം എന്ന് പറയുന്നത് തന്നെ ടെൻ ഓഫ് കപ്സ് ആണ് എന്നാണ്. അതായത് ഒത്തിരി ഇമോഷൻസ് നിറഞ്ഞ, അതായത് എന്തൊക്കെ പരിസ്ഥിതി വന്നാലും, ഈവൻ കൺഫ്യൂഷൻ ആണെങ്കിലും, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും, വീട്ടുകാരിപ്പോൾ കൂടെ നിന്നില്ലെങ്കിലും, സൊസൈറ്റി കൂടെ നിന്നില്ലെങ്കിലും, എല്ലാവരും അടിച്ചു താഴ്ത്തിയാലും, നമ്മൾ ഒന്നിച്ച് നിന്നാൽ നമുക്ക് എല്ലാം നേടാൻ കഴിയുമെന്ന ആ ഒരു രീതിയിലാണ്. മേ ബി നിങ്ങളുടെ വീട്ടിലാരെങ്കിലും നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ട് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ഒന്നിക്കുന്നതിൽ ഒത്തിരി ആൾക്കാർക്ക് എതിർപ്പുണ്ട്. ഒത്തിരി തേർഡ് പാർട്ടീസ്, അതായത് വീട്ടുകാർ തമ്മിൽ പ്രശ്നമാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അവർ സമ്മതിക്കില്ല, അവരുടെ സമ്മതത്തോടെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വിവാഹം നടക്കുക. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ എന്തിനും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു മനസ്സുള്ള ആളാണ് എന്നതാണ്. ഒരു ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് അയ്യോ പോയാൽ നമുക്ക് നഷ്ടമാവില്ലേ എന്ന രീതിയിലൊക്കെ ചിന്തിക്കുമെങ്കിലും, പിന്നെ യെസ്, സാമ്പത്തികമായിട്ട് വളർന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ തിരിച്ചെടുത്തുകൊള്ളും, ഇല്ലെങ്കിൽ എന്താണ് എൻ്റെ പാർട്ട്ണറിൻ്റെ വിഷമങ്ങളൊക്കെ എനിക്ക് മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റി തരണം എന്ന് യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഒത്തിരി ലവ് ഉണ്ട്, പക്ഷേ ഇതിനകത്ത് എനിക്കൊരു
എന്താണ് സങ്കടവും ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒത്തിരി മാരേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, പക്ഷെ നടന്നിട്ടില്ലായിരിക്കാം. ചിലപ്പം വേറൊരു മാരേജ് പ്രപ്പോസലിന് പോകേണ്ടതായിട്ട് വരാം. പക്ഷെ സ്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങൾ വരും, നിങ്ങളെ റെസ്ക്യൂ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിറാക്കിൾ സംഭവിക്കും എന്ന ആ ഒരു രീതിയിൽ അവസാനം വരെയും പ്രതീക്ഷിക്കുന്നതായിട്ട് എനിക്ക് കാണാം. ബിക്കോസ് ഈ വ്യക്തിയുടെ ഡ്രീം എന്ന് പറയുന്നത് തന്നെ വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഫാമിലിയാണ് ഈ വ്യക്തിയുടെ ഡ്രീം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, നിങ്ങൾ നോ കോൺടാക്റ്റിലാണെങ്കിൽ റീകൺസിലേഷൻ പോസിബിൾ ആണ് എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഈ വ്യക്തി ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ബിക്കോസ് നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഐ കാൻ ഷെയർ യു, ഐ കാൻ റീപ്ലേസ് യു, ഐ കാൻ കമ്പയർ യു. വേറൊരാളുമായിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളെ കമ്പയർ ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ അതുപോലെ ഒരാളുമായിട്ട് ഷെയർ ചെയ്യാനോ ഈ വ്യക്തിക്ക് താല്പര്യം. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഭയങ്കര പൊസസീവ് ആയിരിക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ വ്യക്തി നിങ്ങളെ അല്ലാതെ വേറെ ആരെയും പെട്ടെന്നൊന്നും ട്രസ്റ്റ് ചെയ്യുകയോ നിങ്ങളോടല്ലാതെ വേറെ ആരോടാണെങ്കിലും ഓപ്പൺ ആയിട്ട് ഒത്തിരി സംസാരിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പൊസസീവ് ആയതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ പിണക്കങ്ങൾ വരാം. പക്ഷെ ഈ വ്യക്തി എപ്പോഴും പുതിയൊരു ന്യൂ സ്റ്റാർട്ടിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു, കാത്തിരിക്കുന്നു. അതുപോലെ നിങ്ങളെന്ന് പറയുന്നത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ളതും ലവബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നതാണ് പറയുന്നത്. അതുപോലെ കം ടു മീറ്റ് മീ, ഐ മിസ് യു സോ മച്ച്. ഓക്കെ, അത് വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു. ആൻഡ് നിങ്ങളുടെ പാർട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് സ്റ്റേറ്റിൽ നിന്നാലും നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ അയാൾക്ക് ബലമുണ്ടാകും മുന്നോട്ട്. നിങ്ങളാണ് വീക്ക് ആകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ വീക്ക് ആകുമ്പോഴാണ് നിങ്ങളുടെ ഇതിൽ പ്രശ്നമുണ്ടാകുന്നത്. കാരണം തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലും പ്രോസ്പെരിറ്റി അബണ്ടൻസ്, യെസ്, അതാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിന് യാതൊരു ബ്ലോക്കേജും നിങ്ങളുടെ ആ ഒരു കണക്ഷനിൽ ഇല്ല. യൂണിവേഴ്സ് എന്ന് നിങ്ങൾ ഓപ്പൺ ആയിരിക്കുക റിസീവ് ആകാൻ. അതുപോലെ കുറച്ച് കൂടുതൽ സമയം എടുക്കുമായിരിക്കാം, പക്ഷെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ വൈബ്രേഷൻ ഓക്കെ ആകും. അതുപോലെ തന്നെ ഒരാളിനോട് ചോദിച്ചിരുന്നു വിവിധ തരത്തിലുള്ള ബട്ടർഫ്ലൈസിനെ കണ്ടാൽ എന്താണ് എന്നത്. ബട്ടർഫ്ലൈസ് നമ്മൾ കാണുകയാണ് എങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ആണ് അത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ബട്ടർഫ്ലൈ നമ്മൾ കാർഡ് റീഡ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി മനസ്സിലാവുക. പിന്നെ എന്താണ്, നമ്മൾ ഇന്നോമറസ് ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്താണ് പ്ലെയിൻ ആയിട്ടുള്ള കളർ ബട്ടർഫ്ലൈസിന് കാണുക എന്നാണ് പറയുക. നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ആ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ കുറെ കുത്തുകുത്തുകളൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ കുറച്ച് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബട്ടർഫ്ലൈസിനെ നമ്മൾ കാണുക എന്നതാണ് പറയുന്നത്. എന്തായാലും ബട്ടർഫ്ലൈസിനെ കാണുകയാണെങ്കിൽ അതിന് ഏത് നിറത്തിലാണെങ്കിലും അത് ട്രാൻസ്ഫോർമേഷൻ ആണ്. പക്ഷെ ശ്രദ്ധിക്കുക, നിങ്ങൾ മോത്ത് എന്ന ആ ഒരു ജീവിയെ കണ്ടിട്ട് വന്നിട്ട് ഇത് ബട്ടർഫ്ലൈ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ടർഫ്ലൈസ് ആണെങ്കിൽ ഇത് ദോ ഇങ്ങനെയാണ് ബട്ടർഫ്ലൈസ് ഇരിക്കുന്നത്. ഓക്കെ, പല ആൾക്കാരും എനിക്ക് ട്രയാങ്കിളിൽ ഇരിക്കുന്ന ആ ഒരു മോത്ത് എന്ന ഇൻസെക്റ്റിന്റെ പടം അയച്ചിട്ട് ഇത് ബട്ടർഫ്ലൈ ആണോ എന്ന് എന്നോട് ചോദിച്ചു. അത് ബട്ടർഫ്ലൈ അല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിൽ എടുത്ത് നോക്കുക. ഈ രണ്ട് വിങ്സ് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നത് ഈ പിക്ചറിൽ കാണുന്ന ഇങ്ങനെ ആ ഒരു നമ്മളിങ്ങനെ പിക്ചർ വരച്ച് പഠിക്കില്ലേ, അതുപോലെയുള്ള വിങ്സ് ഉള്ള ബട്ടർഫ്ലൈസിനെ കണ്ടിട്ടാണ് കാര്യം. മോത്തിനെ നിങ്ങൾ കാണാണ്, അതായത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ വന്നിരിക്കുന്ന ഒരു ട്രയാങ്കിൾ പോലെ ബട്ടർഫ്ലൈസിനെ പോലെ ഉള്ള ഒരു കാണപ്പെടുന്ന ഒരു ജീവിയാണത്. അതാണെങ്കിൽ നമുക്ക് ഡിസീസ് അല്ലെങ്കിൽ നമുക്ക് പെയിൻ വരാൻ പോകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ബ്ലെസ്സിങ്സോ ട്രാൻസ്ഫോർമേഷനോ വരാൻ പോകുന്നു എന്നതല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ സൈക്കിളാണ്, സൈക്കിൾ ആ ഒരു സൈക്കിളിന്റെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അതുപോലെ ഇമോഷൻസ് നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും പോസിറ്റിവിറ്റി വരില്ല, ഉയർച്ചയും താഴ്ചയും ഒക്കെ വരും. അപ്പൊ അതിനെയൊക്കെ കോപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ബ്രേവറിയിൽ നിങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട് എന്നതാണ് യൂണിവേഴ്സ് നിങ്ങൾക്കിന്ന് മെസ്സേജ് ആയിട്ട് തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഒത്തിരി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് ഒത്തിരി നന്ദി. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.